ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർമൾട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കുഷ്ക തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് അത് ആ ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റണം. രണ്ട് തക്കാളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. തക്കാളി ഞാൻ നല്ല നീങ്ങാത്തി മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, എങ്ങനെ മുറിച്ചാലും പ്രശ്നമില്ല. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കണം. ഞാനിവിടെ ഇത്രയും പച്ചമുളക് എടുത്തിട്ട് ഒരു ഒരു വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. നന്നായി ബ്രൗൺ കളറായിട്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പച്ച മണമൊക്കെ പോണം. ശരി, പൈ മണമൊക്കെ മാറി കിട്ടാമായി. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല,
ഒരു അര സ്പൂൺ ഗരം മസാല, അര സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ട് നന്നായി ആ ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈരും ഉള്ളിയും നെയ്യും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന്റെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കണക്കായിട്ട് 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനപ്പോൾ ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലെ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബിരിയാണി റൈസാണ്. നമുക്കിനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കാം. അപ്പോൾ അരിയെല്ലാം കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഈ കുക്കറിലോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ഉപ്പോ എരിവോ ഇതൊക്കെ വേണം നോക്കാം. ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കുഷ്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ കുഷ്ക തയ്യാറാക്കിയെടുക്കാം. എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.